ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസിയായി വീട്ടിൽ തന്നെ ഒരു ചോക്കോ ലാവ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബോർബോൺ ബിസ്ക്കറ്റാണ് രണ്ട് പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് വൺ ട്വൻറ്റി ഗ്രാംസിൻ്റെ രണ്ട് പാക്കറ്റ് അടുത്തത് ഞാൻ എടുത്തേക്കുന്ന ഡയറി മിൽക്കാണ് രണ്ട് ഡയറി മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പാല് അരക്കപ്പ് പാല് അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ബോർബോൺ ബിസ്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ബോർബോൺ ബിസ്ക്കറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ ജസ്റ്റ് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത് പെട്ടെന്നൊന്ന് പൊടിച്ച് വിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം നല്ലൊരു ഫൈൻ പൗഡറായാൽ മാത്രമേ നമ്മുടെ ബാറ്ററിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ ഒരു ടെക്സ്ചർ ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് ഞാൻ ആ പൊടി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയറി മിൽക്ക് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളവർക്ക് മാത്രം മെൽറ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറി മിൽക്ക് പൊട്ടിച്ച് അതിനകത്ത് വെച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറി മിൽക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് അതൊന്ന് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഡയറി മിൽക്കിട്ട് ആ ഗ്ലാസ് ബൗൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും നിങ്ങൾക്കത് മെൽറ്റ് ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ നന്നായിട്ട് അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം ഡയറി മിൽക്ക് തണുക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം നേരത്തെ പൊടിച്ച് വെച്ച മിക്സിയിലേക്ക് നമുക്ക് ഗ്രാജ്വലി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രാജ്വലി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം ലംസ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് ഇത് കിട്ടണം അപ്പോൾ നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് അത് നല്ലൊരു ടെക്സ്ചറിൽ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറിൽ നമുക്ക് ആ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ഒരു ബാറ്ററി ആണ് കിട്ടിയേക്കുന്നത് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് ബാറ്ററി എടുക്കാൻ അപ്പോൾ നമുക്കിനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ലി സ്റ്റാൻഡാണ് എടുക്കുന്നത് അപ്പോൾ ഇഡ്ലി തട്ടിലേക്ക് നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ബേക്ക് കഴിഞ്ഞതിന് ശേഷം ഡീമോൾഡ് ചെയ്യുമ്പോൾ കേക്ക് അതിന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലായിട്ട് ഓയിൽ ഈവൻലി ഒന്ന് ഗ്രീസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇഡ്ഡലി തട്ടിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഓരോ ടേബിൾ സ്പൂൺ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എല്ലാ തട്ടിലേക്കും ഓരോ ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ച് അത് ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഓരോ ബാറ്ററിൻ്റെയും സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഞാൻ ഒന്ന് പോർ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ആക്കി അങ്ങനെ വേണമെങ്കിലും ഇത് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ അല്ലാണ്ട് തന്നെ അത് ഒരു ഹാഫ് ടീസ്പൂൺ ചോക്ലേറ്റ് എൻ്റെ സെൻറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ചോക്ലേറ്റ് ഇപ്പം എല്ലാ തട്ടിൻ്റെയും സെൻ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ പോർ ചെയ്ത് അതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈവനാക്കി സ്പ്രെഡ് ചെയ്തെടുക്കാം ബാറ്റർ എല്ലാ തട്ടിലേക്കും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ഈവൻ ആക്കി എടുത്തിട്ട് നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇഡ്ലി തട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രീഹീറ്റായ ആ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ നമ്മുടെ ഇഡ്ഡലി സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇനി ഇത് ക്ലോസ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പോവുകയാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോക്കോലാവ കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്